ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗെയിൻ മല്ലു ഫുഡ് സീക്രട്ട്. നമുക്കിന്നൊരു പുതിയൊരു ഡിഷ് പനീർ ബട്ടർ മസാലയാണ് ഞാനിവിടെ റെഡിയാക്കാനായിട്ട് പോകുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ഓൾ ഓഫ് ദ വേൾഡ് നമുക്ക് എല്ലാവരും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നോക്കിയാൽ നല്ലൊരു സിമ്പിളായിട്ടുള്ള ഡിഷാണ്. ഇതിൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് നമ്മുടെ വീഡിയോ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെത്തേഡിലോട്ട് പോകാം. ഞാൻ ഈ പനീർ ബട്ടർ മസാലയുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു മക്കിനി ഗ്രേവി ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടൊരു 3 തക്കാളി ഞാൻ എടുത്തിട്ട് 4 പീസായിട്ട് മുറിച്ചിട്ട് ഇതൊന്ന് വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. അതിനും ഒത്തിരി വെള്ളം ആവശ്യമില്ല, കുറച്ച് വെള്ളം മതി. കൂടെ ഇതിൻ്റെ കൂടെ ഒരു 3-4 പീസ് സിനമൺ സ്റ്റിക്ക് ഇട്ടുകൊണ്ട് നമ്മുടെ കറുവാപ്പട്ട ഒരു 4-5 പീസ് ഏലക്ക കാടമും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 പീസ് വരെ നമ്മുടെ മുള ചില്ലിയുടെ ഡ്രൈ ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില്ലിയുടെ നീളം അനുസരിച്ച് വലുപ്പം അനുസരിച്ച് ഉറക്കി കൂട്ടുകയും ചെയ്യുന്നതാണ്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പുറകെ പറഞ്ഞുതരാം. ഇതൊക്കെയാണ് ഇതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ്. വെജിറ്റബിളും ഞാനൊരു 1/2 കിലോ ഫ്രഷ് പനീർ എടുത്തിട്ടുണ്ട്. ഞാൻ പനീർ ഉണ്ടാക്കിയതല്ല, വാങ്ങിയതാണ്, ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പനീർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാക്കുന്നവർക്ക് വേണമെങ്കിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഒരു 1/2 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. നമ്മുടെ മക്കിന് ഗ്രേവി ഇവിടെ നിന്ന് തിളച്ച് നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. നന്നായി കുക്കായതിന് ശേഷം നമ്മളൊരു ജാറിലെടുത്തിട്ട്, മിക്സിയുടെ ജാറിലെടുത്ത് ഇത് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി വെക്കണം. ഇതാണ് ഇതിൻ്റെ മക്കിന് ഗ്രേവി, ഇതിൻ്റെ ബേസ് ഗ്രേവി ആയിട്ട് വരുന്നത്. പിന്നെ നമ്മളിതിൽ ഫ്രഷ് ക്രീമും കാഷ്യൂനട്ടും ഫ്രഷ് ക്രീമും കൂടെ പേസ്റ്റ് ചെയ്ത് ഇടുന്നുണ്ട്. അത് ഞാൻ പുറകെ പറഞ്ഞുതരാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പനീറൊന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം പനീർ ഫ്രൈ ചെയ്ത് നമ്മുടെ ഗ്രേവിയിലിടുന്നത് നല്ലതായിരിക്കും. അതിങ്ങനെ വിട്ട് പോകില്ല, നന്നായിട്ട് അവിടെ ഒരു ഫ്രൈയിൽ ചെയ്തേക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ കിടക്കും. അല്ലാതെയാണ് നമ്മളിടുമെങ്കിൽ പനീർ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ പനീർ ഫ്രൈ ചെയ്യുമ്പോൾ, ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളൊരു വെള്ളത്തിലൊരു ബൗളിൽ വെള്ളത്തിലിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ പനീർ കറിയുടെ അകത്ത് ആഡ് ചെയ്യുന്നത് വരെ, അല്ലാന്നുണ്ടെങ്കിൽ അത് ഹാർഡായി പോകും. പിന്നെ പനീർ ഫ്രൈ ചെയ്യുമ്പോൾ അടുത്തു നിന്ന് മാറി നിന്ന് ഫ്രൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, നമുക്കിന്ന് കുക്കിങ്ങിലോട്ട് പോകാം. അതിൻ്റെ മെത്തേഡ് ഫസ്റ്റ് നമ്മളൊരു അടി നല്ലപോലെ ഹാർഡായിട്ടുള്ളൊരു പാൻ എടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മുടെ പനീർ ബട്ടർ മസാലയുടെ ഓയിലല്ല, ബട്ടറാണ് ഇതിന് വേണ്ടിയിട്ട് ഒഴിക്കുന്നത്. ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഗാർലിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് കുക്കായതിന് ശേഷം നമ്മുടെ ചില്ലി 1/1 ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസൊക്കെ നമുക്ക് ആഡ് ചെയ്തു. ഒരു 3 ഒനിയൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ബ്രൗൺ ആക്കിയെടുക്കുക, നല്ല രീതിയിലൊന്ന് ബ്രൗൺ ആക്കുക. ബ്രൗൺ ആക്കി നന്നായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ബ്രൗൺ ആക്കി കുക്കാക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മളിടുന്ന മസാലയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒനിയൻ്റെ ഗ്രേവി ഹാഫ് എടുത്തിട്ട് ഇതിൻ്റെ നേർ പകുതി എടുത്ത് നമ്മൾ പേസ്റ്റാക്കി വീണ്ടും ഇതിലോട്ട് ആഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 3-4 ഒനിയൻ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഗ്രേവി നമുക്ക് കിട്ടും നമ്മുടെ പനീറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച്. ഒരു 1/2 കപ്പ് ജീരകം ഞാൻ ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. നല്ലതുപോലെ സെറ്റാക്കി എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ നേർ പകുതി എടുത്ത് നമ്മൾ ഈ മസാല നേർ പകുതി എടുത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിന്ന് പേസ്റ്റാക്കി എടുക്കണം. ഈ പേസ്റ്റാക്കി എടുത്തത് വീണ്ടും ആ പാനിലോട്ട് തന്നെ നമ്മൾ ആ മിക്സിയുടെ ജാറ് വെക്കുന്ന നല്ല വൃത്തിക്ക് നല്ല കഴുകി അതിലുള്ള ഗ്രേവി എല്ലാം എടുത്തൊന്ന് നമുക്ക് വീണ്ടും ആ പാനിലിട്ടിട്ടൊന്ന് സ്ലോയിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന മക്കിന് ഗ്രേവി, നമ്മുടെ ടൊമാറ്റോ ഗ്രേവി, നമുക്ക് അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ആ സെയിം പാനിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കുക്കായി ഒരു 20-15 മിനിറ്റ് വരെ നന്നായിട്ട് അതൊന്ന് കുക്കായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഫ്രഷ് ക്രീം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഫ്രഷ് ക്രീം ഒഴിച്ചതിന് ശേഷം
തീ എപ്പോഴും ഫയർ എപ്പോഴും സ്ലോയിൽ വെക്കാവുള്ളൂ. ഒത്തിരി കൂടുതൽ വെക്കരുത്, വെച്ച് കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റായി പോകും. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കൊറിയാണ്ടർ ലീവ്സ് അതൊക്കെ ഓപ്ഷനിലാണ്. കൊറിയാണ്ടർ ലീവ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഒരു കാ കപ്പ് ഷുഗർ ഇടുന്നുണ്ട്. ഇതൊരു സ്വീറ്റ് ഡിഷാണ്, സ്വീറ്റായിട്ടുള്ള ഡിഷാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മേത്തി, മേത്തി ലീവ്സ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു ടീസ്പൂൺ മേത്തി, ഒരു ടേബിൾ സ്പൂൺ മേത്തി ലീവാണ് ഞാൻ എടുത്തത്. അതൊക്കെ ഇട്ട് ഗ്രേവി ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മുടെ പനീർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഉപ്പ്, ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം ഒരു 5-10 മിനിറ്റ് സ്ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്ത് കളറോ അങ്ങനെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഈ ടൊമാറ്റോയുടെ നല്ല, ടൊമാറ്റോയും കാശ്മീരി ചില്ലിയുടെയും നല്ല ഒരു റെഡിഷ് കളർ എന്തായാലും നമുക്ക് ഇങ്ങനെ കിട്ടും. ചേർക്കണം, താല്പര്യമുള്ളവർക്ക് ചേർക്കാൻ കുഴപ്പമില്ല, അത് നിങ്ങളുടെയൊക്കെ ഇഷ്ടം. അത് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. എൻ്റെ മെയിലിൽ ഞാൻ ഫ്രഷ് ക്രീമാണ് ഡോട്ടഡ് ചെയ്യുന്നതായിരുന്നു. പിന്നെ കുറച്ച് ക്രിയേറ്റഡ് പനീറും കൂടെ ഇതിൻ്റെ മെയിലിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള ഡിഷാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കാം. ചപ്പാത്തി, പൊറോട്ട, ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ, വീണ്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ.